ஆசைக்காய் மாறி மறையேண்டதோர்த்து சந்திர நட்சத்திராதிகள் விதும்பும்போ மாற்றமில்லாதெங்கும் விராஜிக்கும் தெய்வமே அங்கையே வாழ்த்துன்னு ஞங்கள் உதிச்செங்கும் பிரபதூகும் பாரிலே சூரியரஷ்மியே காள் பிரசோபிச்சின்னும் பிரசாதமேகும் தெய்வமே அங்கே மகிமா வெற்ற மனோஜ்ஞம். பிதாவின்றேயும் புத்திரன்றேயும் பரிசுத்தாத்மாவின்றேயும் நாமத்தில் ஆமேൻ. നിസ്സിഹായിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, യുവതി യുവാക്കന്മാരെ, വാത്സല്യമുള്ള പ്രിയ കുഞ്ഞുമക്കളെ, കഴിഞ്ഞ രാത്രിയിൽ ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങിയ മനുഷ്യമക്കളായ നമ്മളെ ഈ പ്രഭാതത്തിൽ മാറോട് ചേർത്ത് ഉണർത്തിയിരിക്കുക. പ്രഭാതരശ്മികളേറ്റ സസ്യലതാദികളും പക്ഷിമൃഗാദികളും അവരുടെ ജീവിതാവസ്ഥയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കൃഷിയുടെ മകളുടെമായ മനുഷ്യനെ ദൈവം ഏതോ ലക്ഷ്യത്തിനു വേണ്ടി കൈപ്പിടിച്ച് ഉയർത്തിയിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഈ ദൈവം നമ്പരാനെ നമുക്ക് ഈ പ്രഭാതത്തിൽ ആരാധിക്കാം, സ്തുതിക്കാം, ദൈവത്തിന് നന്ദി പറയാം. ഓ നല്ല ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ എത്രയോ പേര് ഇന്ന് ഈ പ്രഭാതം കാണാൻ ആഗ്രഹിച്ചപ്പോൾ പലർക്കും അതിന് സാധ്യമായില്ല. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ള അവസരം തന്നതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. പുത്രനായ യേശുവെ, അങ്ങയുടെ തിരക്തത്താൽ ഞങ്ങൾക്ക് സംരക്ഷണം നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയോടൊത്ത് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധമ്മേ, സകൽ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. വൃക്ഷലതാദികൾ കുളിർക്കാറ്റിൽ കുളിർമ കൊള്ളുന്ന പോ ദൈവമേ നിൻ ആർദ്രമാമനുകമ്പയാൽ നിഞ്ജനം കുളിർന്നേടത്തേ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയ സഹോദരങ്ങളെ, ഇന്നേ ദിവസം പ്രത്യേകിച്ച് നമ്മൾ ദൈവത്തിന്റെ വചനം ഈ പ്രഭാതത്തിൽ എടുത്തിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 21 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ്. അവൻ കണ്ണുകളുകൾത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർത്തിയിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 ചെമ്പുത്തുട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു. അവൻ പറഞ്ഞു, ദരിദ്രയായ വിധവ മറ്റെല്ലാവരെയും കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു, ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. പ്രിയ സഹോദരി സഹോദരങ്ങളെ,
ക്രിസ്തീയ ജീവിതം സമ്പൂർണമായ സമർപ്പണമാണ്. ആത്മീയ തലത്തിലേക്ക് കടന്നു വരുന്നവർ മാത്രമല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് പരിപൂർണമായി ദൈവത്തിന് സമർപ്പിക്കുന്ന ഈ സമർപ്പണ മനോഭാവമാണ് ഇവിടെ എടുത്തു കാണിക്കുക. അതാണ് ദൈവം വാനോളം പുകഴ്ത്തിയത്. സമൃദ്ധിയിൽ നിന്ന് ദൈവത്തിന് നേർച്ചകാഴ്ചകൾ കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്നതിൽ ലക്ഷ്യമുണ്ട്. അവൻ വാരിക്കോരി നേർച്ച ഭണ്ഡാരത്തിലിടുന്നത് ഒന്നെങ്കിൽ പ്രശസ്തി കിട്ടാനോ അല്ലെ അംഗീകാരം കിട്ടാനോ അല്ലെ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയവനാകാൻ വേണ്ടി മാത്രമായിരിക്കും. പക്ഷേ ഇവിടെ കർത്താവായ യേശു എടുത്തു കാണിക്കുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യമായിട്ട് കാണിക്കുന്നത്, തന്റെ ഉപജീവനത്തിലുള്ള വക മുഴുവനും ഈ വിധവ തന്റെ മടിശയിൽ കിടന്ന രണ്ട് ചെമ്പുത്തുട്ടുകൾ കപ്പിയെടുത്ത് പരിപൂർണമായ ദൈവത്തിന് സമർപ്പിക്കുക. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഈ പരിപൂർണമായ സമർപ്പണമാണ്. ഏ സഹോദരങ്ങളെ, നമ്മൾക്ക് ദൈവം തന്നുള്ള കഴിവുകളുണ്ട്, ദൈവം തന്നുള്ള സ്ഥാനമാനങ്ങളുണ്ട്. ദൈവം നമ്മൾ അംഗീകരിച്ച് പ്രോത്സാഹിപ്പിച്ച ഇന്ന ദിവസം കൈപ്പിടിച്ചുയർത്തി ദൈവത്തിന്റെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഈ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ, ഈ പ്രഭാതത്തിൽ നമ്മൾ ഇന്ന് ആരംഭിക്കാൻ പോകുന്ന നമ്മുടെ പ്രവൃത്തികൾ ഒന്ന് വിലയിരുത്തുന്നതല്ല, എനിക്കും നിങ്ങൾക്കും ഈ പ്രഭാതത്തിൽ ദൈവം നമ്പരാന്റെ മുമ്പിൽ പരിപൂർണമായി വിട്ടുകൊടുത്തുകൊണ്ട് ദൈവത്തിന് നമ്മളെ തന്നെ അർപ്പിച്ച് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുമ്പോൾ ദൈവം സംപ്രീതനാകും. അത് ദൈവം ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരെഴുതുകയും ചെയ്യും. പരിപൂർണമായി സമർപ്പിക്കലാണ് ജീവിത ലക്ഷ്യം. അതെ, അതുകൊണ്ടാണ് ഈ കഴിവുകളുള്ള മനുഷ്യൻ അവൻ അതിൽ തന്നെ എന്റെ സാമർഥ്യം കൊണ്ട് എന്റെ കഴിവുകൊണ്ട് എല്ലാം നേടിയെടുത്തു എന്നൊക്കെ പറഞ്ഞ് അവൻ വിലസുമ്പോൾ അവനൊന്ന് ചിന്തിക്കണം, അത് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് ദുർവിനിയോഗമായി എന്നുള്ളതാണ്. നിഷ്കളങ്കതയോടുകൂടി ജീവിക്കുന്ന മനുഷ്യനെയാണ് ദൈവം ഇവിടെ വാനോളം പുകഴ്ത്തുന്നത്. കപടത ഒരിക്കലും ദൈവം തമ്പുരാന്റെ മുമ്പിൽ നമ്മളെ തന്നെ വിട്ടുകൊടുത്ത് മാറ്റുരുത്തി നോക്കാൻ പറ്റുന്ന ഒരു അവസരമല്ല. ദൈവത്തെ പറ്റിക്കാനോ പൊയ്മുകണിഞ്ഞ് മറപിടിച്ച് ജീവിക്കാനോ എനിക്കായാലും നിങ്ങൾക്കായാലും സാധ്യമല്ല എന്നാണ് കാണിച്ചു തരിക. സമൃദ്ധിയിൽ നിന്ന് അവർ നിക്ഷേപിക്കുമ്പോൾ ദൈവം അത് പറയുന്നില്ല, എടുത്ത് പറയുന്നില്ല. എന്നാൽ തന്റെ മടിശയിൽ കിടന്ന രണ്ട് ചെമ്പുത്തുട്ടുകൾ എടുത്ത് പരിപൂർണമായി ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ, ദൈവത്തിന് നേർച്ചപ്പെട്ടിയിലിടുമ്പോൾ അവിടെ സമർപ്പണത്തിന്റെ മനോഭാവമാണ് എടുത്തു പറയുക. അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ എല്ലാ കഴിവുകളും ദൈവം തന്നതാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അപ്പോൾ കൊരിന്തോസുകാർക്ക് ഒന്നാം ലേഖനത്തില മൂന്നാമത്തെ അധ്യായത്തില പതിനാറാമത്തെ വാക്യത്തിൽ പൗലോസിലെ പറഞ്ഞു വെച്ചില്ലേ, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ശരീരം ദൈവത്തിന്റെ ആലയമായി തീരുമ്പോൾ ദൈവം വസിക്കുന്ന ആ ശരീരം ദൈവത്തിന് തന്നെ വിശുദ്ധിയുള്ളതായി ജീവിതത്തിൽ വിട്ടുകൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് മലിനപ്പെടുത്തരുത്, നിഷ്കളങ്കതയോടുകൂടി ജീവിക്കാനാണ് പറയുക. അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുക. പാപത്തിന്റെ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുക. നമ്മുടെ ശരീരത്തെ ജഡമോഹങ്ങൾക്കോ മദ്യപാനത്തിനോ സുഖലോലപതയ്ക്കോ അഹങ്കാരത്തിനോ അഹംഭാവത്തിനോ വിട്ടുകൊടുക്കാതെ ദൈവത്തിന്റെ ആലയമായി തീർക്കാൻ നിഷ്കളങ്കതയോട് ജീവിക്കാൻ ഞാനും നിങ്ങളുമൊക്കെ പരിശ്രമിക്കണമെന്നുള്ളതാണ് പൗലോസിലെ പറഞ്ഞു വയ്ക്കുക. അതേ പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മളോട് പറയുക, ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർ മാത്രമല്ല ഏത് ജീവിതാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായാലും പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിച്ച് ഈശ്വരനിൽ ആശ്രയിച്ച് ദൈവോന്മകമായി ചിന്തിച്ച് ജീവിക്കാൻ ആര് എപ്പോൾ ഏത് നിമിഷം പരിശ്രമിക്കുന്നുവോ അവന് ദൈവം സമീപസ്ഥനാണ്. അവന് ദൈവം വാനോളം പുകഴ്ത്തും. അവന് സ്റ്റാറ്റസും കുലമഹിമയും സ്റ്റാൻഡേർഡും സെറ്റപ്പായി ജീവിക്കാനുള്ള എല്ലാ സാധ്യതകളും ദൈവം തരും. അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായിട്ട് ദൈവം നമ്പുരാന്റെ മുമ്പിൽ ജീവിക്കാനുള്ള സാധ്യത ദൈവം നമുക്ക് തരിക. അതേ പ്രിയ സഹോദരങ്ങളെ, കണ്ണ് നമ്മൾക്ക് ദൈവം തന്നിട്ടുണ്ട്. അത് കാണാനും കാഴ്ചശക്തിയിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താനും വേണ്ടിയാണ്. ഈ സുന്ദര പ്രപഞ്ചത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ദൈവത്തിന്റെ സൃഷ്ടി ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ദൈവത്തിലേക്ക് ആശ്രമിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി മാത്രം.
അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം കാഴ്ചശക്തിയുടെ കഴിവെന്താന്ന് മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയി ജീവിക്കാൻ പരിശ്രമിക്കുക. പരിപൂർണമായി ദൈവത്തിൽ വിട്ടുകൊടുക്കുക. ഈ വിധവ ചെയ്തത് എല്ലാം കണ്ടു, എല്ലാം കേട്ടു, ദൈവത്തിന് പരിപൂർണമായി വിട്ടുകൊടുത്തു. അതാണ് നമ്മൾ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഈ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് തന്നെ മറ്റുള്ളവരെ നന്മയിലേക്ക് കൈപിടിച്ചു ഉയർത്താൻ പരിശ്രമിക്കുക എന്നുള്ളതാണ്. പ്രിയ ദൈവമക്കളെ, കാഴ്ചയുള്ളപ്പോൾ കാഴ്ചശക്തിയുടെ ബലം മനസ്സിലാക്കുകയില്ല എന്നുള്ളത് നമുക്കറിയാം. അന്ധന്മാരായിട്ട് ജീവിക്കുന്ന, കാഴ്ചയില്ലാതെ ജീവിക്കുന്ന എത്രയോ പേര് ലോകത്തിലുണ്ട്. പിന്നെ എന്തുകൊണ്ട് ദൈവം നമുക്ക് ഈ കാഴ്ചശക്തി തന്നു എന്നുള്ളതാണ്. ദരിദ്രരെ കാണാനും അസരണർക്ക് നമ്മൾ സഹായകസ്ഥമായി ജീവിക്കാനും തകർന്നവരെ കൈപിടിച്ചുയർത്താനും മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാനും മറ്റുള്ളവരെ കൂടെ കൊണ്ട് നടക്കാനും അതിനുവേണ്ടിയാണ് ദൈവം കാഴ്ചശക്തി നമുക്ക് തന്നിരിക്കുക. എല്ലാം കണ്ടുകൊണ്ട് ആത്മീയ തലത്തിലേക്ക് നിങ്ങളെല്ലാവരെയും കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ദൈവം നമുക്ക് കാഴ്ചശക്തി തന്നിരിക്കുക. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ മുമ്പിൽ ആത്മാർത്ഥികൾ ജീവിക്കുമ്പോഴാണ് എട്ടാം നൂറ്റാണ്ടിൽ BC 8th century ജീവിച്ച യേശയ്യ പ്രവാചകൻ പറഞ്ഞു വെച്ച കാര്യം ഇതാണ്. കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. ലൂക്കായുടെ സുവിശേഷം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 1 38th chapter. അവൾ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, എന്റെ വചനം പോലെ ഇനി സംഭവിക്കട്ടെ എന്ന്. അതെ, ദാസി അല്ലെങ്കിൽ ദാസൻ എന്ന് പറഞ്ഞാൽ അടിമയാണ്. അതായത് ദൈവത്തിന്റെ അമ്പരാന്റെ മുമ്പില് സറണ്ടർ പറഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തി, ഉടയവന് തന്നെ തന്നെ സമർപ്പിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ദാസി അല്ലെങ്കിൽ ദാസൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ ജീവിക്കുമ്പോൾ പരിപൂർണമായി ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച പരിശുദ്ധ കന്യാ മറിയം. ഇവിടെ പരിപൂർണമായി ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച വിധവ. നമ്മൾ നോക്കുക, ഇവർ രണ്ടു വ്യക്തികളെയും തമ്മില് ഒന്ന് പരിശോധിക്കുമ്പോൾ പരിപൂർണത ഇവിടെ വ്യക്തതയാണ്. നമുക്കറിയാൻ പറ്റുന്ന സംഗതിയാണ്, അതിലൊന്നും വ്യത്യാസമൊന്നുമില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ പകുത്തി പകുതി വെക്കുന്ന ഒരു പരിപാടിയില്ല, 50-50 എന്നുള്ള പരിപാടിയില്ല. അനനിയ സഫ്രിയ തന്റെ ജീവിതത്തിൽ ചെയ്തതാ കുറച്ചു ഭാഗം മാറ്റിവെച്ചു. എന്തിനുവേണ്ടി? അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാൻ വേണ്ടിയാ. പരിശുദ്ധാത്മാവിനെതിരായി തെറ്റ് ചെയ്തതിന്റെ പരിണത ഫലമായിട്ട് അവർ മരണമടയാണ് ചെയ്യുന്നത്. ദൈവത്തെ പറ്റിച്ച് പൊയ്മുകളിഞ്ഞ് മറപ്പിടിച്ച് നമുക്ക് ആർക്കും ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മളെ വിട്ടുകൊടുക്കലാണ്, പരിപൂർണമായി വിധേയത്തോട് ജീവിക്കലാണ്, എളിമപ്പെട്ടുകൊണ്ട് ജീവിക്കലാണ്. അപ്പോഴാണ് ദൈവം ഈ നിമിഷത്തില്, ഈ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തില് ദൈവം നമ്മളെ വാനോളം പുകഴ്ത്തും. എത്രമാത്രം എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധി ഉണ്ടായാലും ദൈവം നമ്മളെ ഉയർത്തി ദൈവത്തിന് മുമ്പിൽ മഹത്വത്തോടെ മറ്റുള്ളവർ മുമ്പിൽ കാണിച്ചു കൊടുക്കും നമ്മളെ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നേർച്ച ഭണ്ഡാരത്തിന്റെ അരികെ സമർപ്പണ രീതിയിൽ നേർച്ചപ്പെട്ടിയിൽ പണമിടുമ്പോൾ ഇവിടെ സമർപ്പണത്തിന്റെ അവസ്ഥയാണ് ഇവിടെ കാണിച്ചു തരിക. അവൾ തനിക്കുള്ളത്, തന്റെ മടിശൈലിയിലുള്ളത് എടുത്തുകൊണ്ട് ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ അവിടെ ദൈവത്തിന് സമൃദ്ധനായി തീരുകയാണ്. നമ്മൾക്കുള്ള കഴിവുകൾ സാമ്പത്തികമാകാം, ഭൗതികമായ നേട്ടങ്ങളാകാം, എന്തുമായിക്കൊള്ളട്ടെ, അതൊക്കെ ദൈവം തമ്പുരാൻ തന്നതാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ ഈ പ്രഭാത ദൈവത്തിന് വിട്ടുകൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ ദൈവം നമ്മളെ വളർത്തും, ദൈവം നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കും. അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു നേട്ടവും നേടാൻ സാധ്യമല്ല. എന്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം, ഞാനൊരു ഇടവകയിലായിരുന്നപ്പോൾ ആ ഇടവകയിലുള്ള വീടുകൾ വെഞ്ചരിക്കാൻ പോയപ്പോൾ ഒരു കൊച്ചുകുട്ടി തന്റെ ജീവിതത്തിലുള്ള തന്റെ എല്ലാമെല്ലാമെന്ന് ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച തന്റെ കൈക്കുള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന രണ്ട് ആപ്പിള്, ഇടത്തും വലത്തും കൈകളിൽ ഒതുക്കി പിടിച്ചിരിക്കുക. ആ ആപ്പിള് അവരുടെ മാതാപിതാക്കന്മാർ പറഞ്ഞു അച്ഛന് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവള് അത് മുറുകി പിടിച്ചു. എന്നിട്ട് അതിനുശേഷം എന്റെ മുഖത്ത് നോക്കി ആ ആപ്പിള് കടിക്കുക. പക്ഷേ അമ്മയ്ക്ക് വിഷമമായി, അപ്പന് വിഷമമായി. പക്ഷേ അതിനുശേഷം അവള് വീണ്ടും അപ്പൻ പറഞ്ഞു ഇടത്തെ കയ്യിലുള്ള ആപ്പിൾ കൊടുക്കാൻ പറഞ്ഞപ്പോൾ വീണ്ടും അവൾ കടിച്ചു നോക്കി. പ്രിയ സഹോദരങ്ങളെ, ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ കുട്ടി എന്റെ അരികിലേക്ക് ഓടി വന്ന് പറയാം, അച്ഛോ വലത് കയ്യിലിരിക്കുന്ന ആപ്പിളാണ് മധുരമുള്ളത്, ഇത് അച്ഛൻ സ്വീകരിച്ചാലും. സമർപ്പണത്തിന്റെ മനോഭാവമാണ്. ദൈവം തമ്പുരാൻ കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കുക എന്നുള്ളതാണ്, അല്ലാതെ മോശമായത് കൊടുക്കാൻ വേണ്ടിയല്ല. ഈ കൊച്ചുകുട്ടി നിഷ്കളങ്കതയായ കൊച്ചുകുട്ടി കാണിച്ചു തരുന്ന മാതൃകത ആത്മാർത്ഥതയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പണ രീതിയിൽ
നമുക്ക് ജീവിക്കാം, ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഉദയേ പക്ഷികൾ ഉതിർത്തും സംഗീതത്താൽ തുടിക്കുന്നു ഭൂമിയാകെ, സ്വർലോകനാഥാമി സ്വർഗീയ ഗീതത്താൽ എന്നന്തരംഗം ഉണർന്നീടട്ടെ. ഉഷസ്സിൽ ജീവതുടിപ്പിനാൽ ഇമ്പമായി ധരണിയാകെ, ആപാപിതാവേ സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നല്ലവനും കാരുണ്യവാനായ ദൈവമേ, ഇന്നേ ദിവസം പ്രത്യേകിച്ച് പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തുകയും അങ്ങയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവായ ദൈവമേ, ഈ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിത സാഹചര്യത്തിലാണ് അങ്ങയെ മറക്കാതെ പരിപൂർണമായി അങ്ങയിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയായി തീരുവാൻ ഞങ്ങൾ അനുവദിക്കണമേ. ദൈവം തമ്പുരാനെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങയേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പുത്രനായ യേശുവെ, കുരിശുമരണത്തിലൂടെ ലോകത്തെ രക്ഷിക്കുവാൻ സാധിച്ചതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങളെയും അങ്ങ് വീണ്ടെടുത്തുവല്ലോ. ദൈവസ്നേഹത്തിൽ ഞങ്ങളെ പരിപാലിച്ചതിനോർത്ത് ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. പുത്രനായ യേശുവെ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ ഞങ്ങൾ അനുവദിച്ചതിനോർത്ത് ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ഇന്ന് സഭയെ വളർത്തുന്ന, സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെയും വഴി നടത്തി പരിപാലിച്ച, അങ്ങയിൽ ആശ്രയം കണ്ടെത്തി ജീവിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുന്നതിനോർത്ത് ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധമ്മേ, അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണ കീഴിൽ ജീവിച്ച, തിരു കുടുംബത്തിലെ അംഗങ്ങളായി ജീവിച്ച യൗസപിതാവിനെയും തിരുകുമാരനെയും ഞങ്ങൾ കാണുന്നു. ഞങ്ങളും ഈ ലോകമാകുന്ന കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾക്കും സംരക്ഷണം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. പരിശുദ്ധമ്മയുടെ നീലം മേലങ്കിയിൽ പൊതിഞ്ഞ് ഞങ്ങൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്യണമേ. സകല വിശുദ്ധരെ, വിശുദ്ധാത്മാക്കളെ, പുണ്യാത്മാക്കളെ, ഇന്ന ദിവസം പ്രത്യേകിച്ച് ദൈവം തമ്പുരാന്റെ പക്കൽ നിന്ന് അനുഗ്രഹം ചോദിച്ചു വാങ്ങി പരിപൂർണമായി ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ, ഈ ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ എന്നെയും ഈ സമൂഹത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സകല മാലാകവൃന്ദമേ, കാവൽ ദൂതരായി ഓരോ മാലാഖമാരും ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട മാലാഖമാരെ അപകടങ്ങളിൽപ്പെടാതെ, വഴിതെറ്റിപ്പോകാതെ ദൈവം തമ്പുരാന്റെ മുമ്പിൽ ജീവിതവിശുദ്ധിയോടുകൂടെ പരിപൂർണമായി ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നേർവഴിക്ക് നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ.
മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാ മൽപ്രേമ കാന്തനെ കാണാ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാ മൽപ്രേമ കാന്തനെ കാണാ സഹോദരങ്ങളെ, ഇന്നേ ദിവസം പ്രത്യേകിച്ച് കർത്താവിന്റെ ആശീർവാദത്തോടുകൂടെ ഈ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഓരോ പ്രവൃത്തിയും ആശീർവദിക്കപ്പെടുന്നതിന് വേണ്ടി, ഏതെങ്കിലും തിന്മയുടെ സ്വാധീന വലയത്തിൽപ്പെട്ട ദൈവദർശനയിലേക്ക് കടന്നെല്ലാം പറ്റാത്ത രീതിയിൽ തടസ്സമായി നിൽക്കുന്ന പ്രതിബന്ധങ്ങളെ അതിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ വേണ്ടി എല്ലാവരെയും ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നാം എല്ലാവരിലും ഉണ്ടാകുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇന്നേ ദിവസം പ്രത്യേകിച്ച് നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.